ഡിപ്രഷൻ എന്ന വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദത്തെ പറ്റി നമ്മൾ എത്ര പേർക്കറിയാം? എന്താണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഇത് വരാനുള്ള കാരണം, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺസ്, അതായത് ഓക്സിറ്റോസിൻ, പ്രോജസ്ട്രോൺ, ഈസ്ട്രജൻ എന്നീ ഹോർമോൺസിൻ്റെ അളവ് പെട്ടെന്ന് ശരീരത്തിൽ താഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥതയാണെന്ന് പറയുന്നു. അതുകൂടാതെ നമ്മുടെ അമ്മമാരിൽ ഉണ്ടാവുന്ന ഇമോഷണൽ സ്ട്രെസ്, ബേബിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ടെൻഷൻ, റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു വറി, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റിയിട്ടുള്ള ഒരു വറി, ടെൻഷൻ എല്ലാം പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ ഇപ്പൊ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതും അമ്മമാരിൽ ഈ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി എന്താണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അതിന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ 40% അമ്മമാരിലും ഡെലിവറിക്ക് ശേഷം കുറേയധികം അസ്വസ്ഥതകൾ അനുഭവപ്പെടാറുണ്ട്. ഈ അസ്വസ്ഥതകളെല്ലാം അതിൻ്റെ കാഠിന്യം അനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ബേബി ബ്ലൂസ് അഥവാ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയും. അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ ഉണ്ടായിട്ടും കരച്ചിൽ വരിക, മൂഡ് സ്വിങ്സ്, ചില സമയത്ത് ഓക്കെ ആയിട്ടിരിക്കുക, ചില സമയത്ത് സാഡ് ആയിട്ടിരിക്കുക, ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, എപ്പോഴും ക്ഷീണം, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നെല്ലാമാണ് ഇതിൻ്റെ സിംപ്റ്റംസ്. ഇത് നോർമലി ഡെലിവറിക്ക് ശേഷം എല്ലാ അമ്മമാരിലും കണ്ടുവരുന്നതാണ്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഈ സിംപ്റ്റംസ് മാറുന്നില്ലെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഇനി അതിൻ്റെ സെക്കൻഡ് ഫോം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് എല്ലാം 2 ആഴ്ചയ്ക്ക് ശേഷം നിൽക്കുകയാണെങ്കിൽ, അതിൻ്റെ സിവിയറിറ്റി കൂടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, സ്വന്തം കുഞ്ഞിനെ പാല് കൊടുക്കാതിരിക്കുക, കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരിക്കുക, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ്, ചില അമ്മമാർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഇതിൻ്റെ എല്ലാം കാഠിന്യം കൂടി വരികയാണെങ്കിൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കണ്ട് ട്രീറ്റ്മെൻറ് എടുക്കേണ്ടതാണ്. നോർമലി ഇതൊരു 2 ആഴ്ച തൊട്ട് 1 വർഷം വരെ നിൽക്കാവുന്ന ഒരു ചാൻസ് ഉണ്ട്. ഇനി തേർഡ് ഫോം, അതായത് ഇതിൻ്റെ എല്ലാം ഒരു എക്സ്ട്രീം ഫോം. ഈ സമയത്ത് അമ്മമാർക്ക് വേണ്ടാത്ത പല ചിന്തകളും അനുഭവപ്പെടാം. അതായത് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കാണുക, പലതിനോടുമുള്ള ഒരു സംശയം, തോന്നൽ, സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, സ്വന്തം കുഞ്ഞിനെ ഹാം ചെയ്യാനുള്ള ഒരു പ്രവണത, സ്വന്തം കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു ടെൻഡൻസി എല്ലാം കാണപ്പെടാറുണ്ട്. ഇത് വളരെ റെയറാണ്. നമ്മളിതിനെ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയും. ഇനി നമുക്ക് ഈ സിംപ്റ്റംസിനെ എല്ലാം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങളുടെ കുടുംബത്തിലോ സമൂഹത്തിലോ അമ്മമാരിൽ ഈ സിംപ്റ്റംസ് എല്ലാം കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണേണ്ടതാണ്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് സൈക്കോതെറാപ്പിയുടെ സഹായത്തോടെ ഈ സിംപ്റ്റംസിനെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ നമുക്ക് മാനേജ് ചെയ്യാം, എങ്ങനെ ഈ സിറ്റുവേഷൻസിനെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി ഫുഡിലൂടെയും എക്സസൈസിലൂടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാം ഇൻട്രാക്ഷനിലൂടെ എല്ലാം നമുക്ക് ഈ സിംപ്റ്റംസിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ്റെ സഹായവും നേടാവുന്നതാണ്. ഇനി പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ആണെങ്കിൽ ഈ മെഡിക്കേഷനോ സൈക്കോതെറാപ്പിയോ കൊണ്ടൊന്നും ചിലപ്പോൾ ഒരു ഗുണം ഉണ്ടായി എന്ന് വരില്ല. അതിന് നമുക്ക് ECT, കൺവേർഷൻ തെറാപ്പി എല്ലാം കൊടുക്കേണ്ടി വന്നേക്കാം. ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, അതിനെ നോക്കുക എന്നത് ഒരമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് അമ്മ കാണുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എല്ലാ അച്ഛന്മാരും അവരുടെ കുടുംബങ്ങളും അമ്മയ്ക്ക് വേണ്ട കരുതലും സപ്പോർട്ടും കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ സിംപ്റ്റംസ് എല്ലാം വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്.